ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കല്യാണി രതീഷിനോട് നിൽക്കാൻ പറയുന്നു. കല്യാണി പറയുന്നത് കേട്ടിട്ട് ആരാണ് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് രതീഷ്. കല്യാണി പറയുന്നു, ഞാൻ തന്നെയാണ് സംസാരിച്ചത്, എൻ്റെ സർജറി ആണെങ്കിൽ സക്സസ് ആണ്, എനിക്ക് സംസാരശേഷി കിട്ടി. രതീഷ് ആണെങ്കിൽ അത്ഭുതത്തോടെ കല്യാണിയെ നോക്കുകയാണ്. അത് കണ്ടിട്ട് കിരൺ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. രതീഷ് അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. കിരണും കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം ഈ കാര്യം വീട്ടിലുള്ളവരോടൊന്നും പറയരുതെന്ന്. കിരൺ പറയാണ്, ഇവൾക്ക് സൗണ്ട് കിട്ടിയില്ല എന്ന ആശ്വാസത്തോടെ അവരെ സന്തോഷിച്ചിരുന്നോട്ടെ എന്നൊക്കെ പറയുന്നു. കല്യാണി പറയാണ്, ഇനിയും തൊട്ട് മാസം 10,000 രൂപ കൂടെ കൂട്ടി തരുന്നുണ്ട്, പക്ഷേ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം, ജോലി ചെയ്താൽ വീണ്ടും നല്ല സാലറിയൊക്കെ ഇൻക്രിമെൻറ്റ് തരുമെന്ന് പറയുന്നു. കിരണും പറയുന്നുണ്ട്, ജോലിയുടെ ആത്മാർത്ഥത കാണിച്ചാൽ ഒരു ഫാമിലി പോലെ എല്ലാവരെയും കാണത്തുള്ളൂ എന്ന്. കല്യാണി രതീഷിനോട് വീണ്ടും പറയുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് ആരോടും പറയരുത്, ഞാൻ പറയുമ്പോൾ മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി, ജോലിയിൽ ആത്മാർത്ഥത ഇല്ലാത്തവരെയൊക്കെ പിരിച്ചും വിടുമെന്ന് പറയുന്നു. രതീഷ് ആണെങ്കിൽ എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. രതീഷ് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്നിട്ടാണെങ്കിൽ എനിക്ക് ശമ്പളം കൂട്ടി കിട്ടിയെന്നൊക്കെ പറയാണ്. ആകാശനപ്പോൾ പറയുന്നുണ്ട്, രാഹുലിന് നല്ല മനസ്സാണല്ലോ എന്ന്. രതീഷ് അപ്പോൾ പറയുന്നു, ഇപ്പോൾ രാഹുലല്ല വേറെ ഒരാളാണ് കമ്പനി ലേലത്തിൽ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയാണ്, ആരാണെങ്കിലും അവർക്ക് നല്ല മനസ്സുണ്ടെന്നൊക്കെ. രതീഷ് പറയുന്നു, നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ്, കിരണും കല്യാണിയുമാണ് കമ്പനി ലേലത്തിൽ എടുത്തിരിക്കുന്നത്. കിരൺ സാറാണെങ്കിൽ കല്യാണിയാണ് അവിടുത്തെ MD ആക്കിയിരിക്കുന്നത്. രതീഷ് പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു. പ്രകാശനും മുത്തശ്ശിക്കും വിക്രമനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ കാദംബരിക്ക് മാത്രം സന്തോഷമാകുന്നു. കാദംബരി പറയുന്നുണ്ട്, അവൾ നമുക്ക് സാലറി കൂട്ടി തന്നല്ലോ എന്നൊക്കെ. കാദംബരിയാണെങ്കിൽ വിക്രമിനോട് പറയുന്നുണ്ട്, നീ കൂടെ അവിടെ ജോലി അന്വേഷിച്ച് പോയാൽ അവൾ ജോലി തരുമെന്ന്. അത് കേട്ടിട്ട് പ്രകാശൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശൻ അപ്പോൾ പറയാണ്, അവളുടെ കീഴിലൊന്നും പോയി ഇവൻ ജോലി ചെയ്യണ്ട എന്ന്. രതീഷ് അപ്പോൾ പറയുന്നുണ്ട്, ഒരു ഡ്രൈവറിൻ്റെ വേക്കൻസിയുമുണ്ട്, അതിന് പോയി വേണമെങ്കിൽ അച്ഛൻ നോക്കാനെന്ന്. പ്രകാശൻ അപ്പോൾ പറയാണ്, ആ ജോലിക്ക് പോകുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്ന്. രതീഷ് അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ തന്നെ നിങ്ങളെ തൂക്കിക്കൊല്ലുമെന്ന്. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിൽ കല്യാണിയാണെങ്കിൽ എല്ലാ സ്റ്റാഫിനോടും പറയുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം, എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും പിരിച്ചുവിടും. രാഹുലിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന സ്റ്റാഫ് കല്യാണിയോടാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല കല്യാണി എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഹരിയേട്ടൻ പറയുന്നുണ്ട്, കല്യാണി എന്നൊന്നും വിളിക്കാൻ പാടില്ല, എല്ലാവരും മേഡമെന്ന് വിളിക്കണമെന്ന് പറയുന്നു. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, എന്നെ അങ്ങനെ മേഡമെന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല എന്ന്. ഏട്ടൻ പക്ഷേ അത് സമ്മതിക്കുന്നില്ല, MD മേഡമെന്ന് തന്നെ വിളിക്കണമെന്ന് പറയുന്നു. പിന്നീട് കിരണും കിരണിൻ്റെ അച്ഛനും കാണുന്നു. കിരണിൻ്റെ അച്ഛനോടാണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, നാളെയാണെങ്കിൽ കമ്പനിയുടെ ഉദ്ഘാടനമാണെന്ന്. അച്ഛൻ പറയാണ്, കല്യാണി കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് പുതിയ പേരിടണമെന്ന്. കിരൺ അപ്പോൾ പറയുന്നു, ഞാനത് കല്യാണിയോട് പറഞ്ഞതാണ്, പക്ഷേ അവൾക്കത് താല്പര്യമില്ല. അവൾ പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഇട്ടാൽ മതിയെന്നാണ്, RS എന്ന് തന്നെ ഇട്ടാൽ മതിയെന്നാണ് പറയുന്നത്. കിരണിൻ്റെ അച്ഛൻ പറയാണ്, ചില പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് വന്നാൽ ഉയർച്ച ഉണ്ടാകും, അവൾ കാരണം നമ്മുടെ കമ്പനിയും ഉയരാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. പിന്നീട് കമ്പനിയാണ് കാണിക്കുന്നത്, കമ്പനിയിലെ സരീവ് കൺസ്ട്രക്ഷൻസ് എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് RS കൺസ്ട്രക്ഷൻ എന്നുള്ള ബോർഡ് വെക്കുകയാണ്. കിരണിൻ്റെ അച്ഛൻ പറയാണ്, ആദ്യം കമ്പനിയുടെ പേരാണെങ്കിൽ SR കൺസ്ട്രക്ഷൻ എന്നായിരുന്നു, നിങ്ങളുടെ അമ്മയ്ക്കാണെങ്കിൽ സേനൻ്റെ S ആദ്യം വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ പിരിഞ്ഞ സമയത്താണ് സരീവിൻ്റെ പേരിട്ടത്. ഈ പ്രാവശ്യം ആദ്യം അമ്മയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുത്താൽ മതി, അതുകൊണ്ട് RS എന്ന് തന്നെ മതിയെന്ന് പറയുന്നു. ഇപ്പോൾ മൂന്നാമത്തേതാണ് ഈ പേര്, അതുകൊണ്ട് ഇനിയും ഈ കമ്പനി തകരില്ല എന്ന് പറയുന്നു. കിരൺ ആണെങ്കിൽ ബോർഡ് പൊളിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട്, ഇത് അയച്ചു കൊടുക്കേണ്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നു. കല്യാണി കിരണിനോട് ചോദിക്കുകയാണ്, നാളെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് എപ്പോഴാണ് വിളക്ക് കത്തിക്കുന്ന സമയമെന്നൊക്കെ. ഹരിയേട്ടൻ പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു ജ്യോതിഷനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. കിരണിൻ്റെ അച്ഛൻ പറയുന്നു, ഈ കമ്പനി ഇനി നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന്. കിരൺ അപ്പോൾ പറയാണ്, എല്ലാ ശനികളും ഒഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് നന്നായി മുന്നോട്ട് പോകുമെന്ന്. കല്യാണി പറയാണ്, അങ്ങനെ എല്ലാവരും ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല, ഇനിയും കുറച്ചു പേരൊക്കെ ഉണ്ട്. അപ്പോൾ സേനൻ പറയാണ്, മോൾക്കാരെയെങ്കിലും സംശയമുണ്ടോ, അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാമെന്ന് പറയുന്നു. കിരൺ അപ്പോൾ പറയാണ്, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആ കാര്യങ്ങളൊക്കെ ഇവൾ നോക്കിക്കോളും, ഞാൻ എന്തായാലും എടുത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ ചിലർക്കൊക്കെ അയച്ചു കൊടുക്കട്ടെ എന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.